ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ബോക്സിലെ പേര് നോക്കാണ്ട് ആ ബോക്സിനുള്ളിലെ പ്രൊഡക്റ്റിൻ്റെയും അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ സർവീസിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ബെസ്റ്റ് MTB സൈക്കിളിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ക്രാഡിയാക്കിൻ്റെ XC900 എന്ന ഈ സൈക്കിള് ഇതുവരെ യൂസ് ചെയ്തതിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫ്രീ വീൽ റൈഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈക്കിൾ ഞാൻ ഏകദേശം ഒരു 300-350 കിലോമീറ്ററോളം റൈഡ് ചെയ്തിട്ടുണ്ട്. ഓൺ റോഡിലായാലും അതുപോലെ തന്നെ ഓഫ് റോഡിലായാലും നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു റെസ്പോൺസാണ് സൈക്കിൾ തന്നിട്ടുള്ളത്. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടാമായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. 18-inch ഫ്രെയിം സൈസിലുള്ള 6061 അലുമിനിയം അലോയ് ഫ്രെയിമാണ് ഇതിൽ വരുന്നത്. പെയിൻറ്റ് ക്വാളിറ്റി നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ബ്രാൻഡ് നെയിം കാണിക്കുന്നുണ്ട്. ക്രാഡിയാക്കിൻ്റെ ബ്രാൻഡ് നെയിമും മുകളിൽ ഇതിൻ്റെ മോഡൽ നെയിം XC900 എന്ന മോഡൽ നെയിമും ചെറിയൊരു ഗ്രാഫിക് ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റുകൾ, അതായത് ഈ ലോഗോയും അതുപോലെ തന്നെ മോഡൽ നെയിമൊന്നും സ്റ്റിക്കറായിട്ടല്ല, ഒരു പെയിൻറ്റിൻ്റെ കൂടെ തന്നെ ഇൻറ്റഗ്രേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കേബിളിംഗ് വരുന്നത് ഇൻറ്റേർണൽ കേബിൾ റൂട്ടിനായിട്ട് തന്നെയാണ് വരുന്നത്. 650mm സൈസിലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ് ഇതിൽ വരുന്നത്. അലോയ് ഹാൻഡ് ബാർ ആണ്. അതുപോലെ തന്നെ ചെറിയൊരു ബെൻഡും വരുന്നുണ്ട്. ഒരു MTB സൈക്കിൾ എന്ന നിലയ്ക്ക് ചെറിയ സ്പീഡുകളിൽ ഓടിക്കുമ്പോൾ ഈ ഹാൻഡിലിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇതിലുള്ള ഹാൻഡിൽ ബാർ വൈഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സ്റ്റണ്ടുകൾക്കും അതുപോലെ ഡൗൺ ഹില്ലുകൾക്കും നല്ല ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. 125mm വരുന്ന ഒരു പാം സപ്പോർട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. കുറച്ച് ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു പാം സപ്പോർട്ടാണ് ഇതിൽ വരുന്നുള്ളത്. കുറച്ച് അധികം സമയം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഗ്രിപ്പുള്ള ഈ പാം സപ്പോർട്ട് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഇതിൽ വരുന്ന ബ്രേക്ക് ലിവേഴ്സ് അലോയ് ആണ്. ഇത് രണ്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിൽ വരുന്ന ഷിഫ്റ്റേഴ്സ് വരുന്നത് ഷിമാനോയുടെ തന്നെ EF500 എന്ന മോഡലാണ് വരുന്നത്. നമുക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അലോയ് സ്റ്റെമ്മാണ് ഇതിന് കൂടെ വരുന്നത്. കെൻലിയുടെ തന്നെ ഹെഡ്സെറ്റും 80mm വരുന്ന അലോയ് നെക്കും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അലോയ് സീറ്റ് പോസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഹൈറ്റാണോ വേണ്ടിച്ചാലും നമുക്കത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ കഴിയും. എർഗോ PU എന്ന ബ്രാൻഡിലുള്ള ഒരു സീറ്റാണ് വരുന്നത്. കുറച്ച് ലോങ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജെല്ലുള്ള സീറ്റ് കവറോ അല്ലെങ്കിൽ ഷോർട്ട്സോ ഉപയോഗിക്കുന്നത് ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു. പലരും നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് എത്ര ഹൈറ്റുള്ള ആളുകൾക്ക് ഈ സൈക്കിൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. 5.4 മുതൽ 5.8 വരെ ഉള്ള ആളുകൾക്കാണ് ഇത് ഉപയോഗിക്കാൻ ഒന്നുകൂടി കംഫർട്ട് എന്നൊരു കമ്പനി പറയുന്നത്. 5.3 മുതൽ 5.10 വരെ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ 5.8 വരുന്നുണ്ട്. 1 എന്ന നമ്പറിൽ വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു 6 ഫീറ്റ് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് റൈഡിംഗ് പൊസിഷനിൽ ഇരുന്നിട്ട് ചിലപ്പോൾ ഓടിക്കാൻ പറ്റി എന്ന് വരുന്നുണ്ടാവില്ല. സീറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരു LNG യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. ഈ ഒരു മെത്തേഡ് ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഒരു സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. ആ സൈക്കിളിൽ നമുക്ക് വന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, വാഷ് ചെയ്യുന്ന സമയത്ത് ഷാമ്പോ അല്ലെങ്കിൽ സോപ്പോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് ലൂസ് ആവുന്നുണ്ട്. എത്ര ടൈറ്റ് ചെയ്താലും നമുക്ക് ലൂസ് ആവുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. ഒരു തവണ വാഷ് ചെയ്തപ്പോൾ തന്നെ സോപ്പ് സീറ്റ് പോസ്റ്റിലായപ്പോൾ സീറ്റ് പോസ്റ്റ് ഇറങ്ങിപ്പോകുന്നൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. ടയറിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ 27.5 സൈസ് വരുന്ന റാൾസിൻ്റെ ഹിമാലയൻ ട്രയൽ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ടയർ വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു ടയർ തന്നെയാണ് വരുന്നത്. ഡബിൾ വാൾ അലോയ് വീലാണ് വരുന്നത്. ക്രാഡിയാക്കിൻ്റെ ഒരു ബ്രാൻഡ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഫ്രണ്ടിലും ബാക്കിലും സീൽഡ് ബെയറിംഗ് ആണ് വരുന്നത്. അത് രണ്ടും അലോയ് ആണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇത് ക്വിക്ക് റിലീസ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു റൈഡിങ്ങിൻ്റെ സമയത്ത് പഞ്ചർ കിട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ വണ്ടികളിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വിക്ക് റിലീസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ടയർ ഊരി കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 160mm വരുന്ന ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ വരുന്നത്. ട്രയോബ്ലൈഡ് എന്ന ബ്രാൻഡിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു MTB സൈക്കിളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഏകദേശം ഓക്കെയാണ്. എന്നാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല. ഓൺ റോഡിൽ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ഒരു 40 സ്പീഡ് അല്ലെങ്കിൽ 35 സ്പീഡ് മേലൊക്കെ കയറി പോകാന്നുണ്ടെങ്കിൽ ബ്രേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓയിൽ കൊടുക്കുന്ന സമയത്ത് ചെറിയ തുള്ളിയാണെങ്കിൽ പോലും ഈ ഡിസ്കിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കിട്ടാത്ത പ്രശ്നം വളരെ വരുന്നുണ്ട്. അതിലുപരി വരുന്ന മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ചെയ്യുന്ന സമയത്ത് ഡിസ്കിലേക്ക് ഓയിൽ ആവാണ്ട് മാക്സിമം ശ്രദ്ധിക്കണം. സൂമിൻ്റെ മസേറ എന്ന് പറഞ്ഞൊരു മോഡൽ സസ്പെൻഷനാണ് ഇതിൽ വരുന്നത്. രണ്ട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ലോക്ക് ആൻഡ് ലോക്ക് ഔട്ട് സസ്പെൻഷനും അതുപോലെ ഒരു പ്രീ ലോഡ് അഡ്ജസ്റ്റ്മെൻറ്റും ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ സൈസ് 80mm ആണ് വരുന്നത്. കുഴിയിലൊക്കെ ചാടുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും സസ്പെൻഷൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഇതിൽ വരുന്ന ലോക്ക് ഔട്ട് ഫീച്ചർ നമ്മൾ ഉപയോഗിച്ച് നോക്കി ലോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ഓൺ റോഡിൽ അത്യാവശ്യം ഒരു സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട്.
പ്രോ വീലിൻ്റെ 3-speed ക്രാങ്കാണ് ഇതിൽ വരുന്നത്. 42-34-24 ടീത്ത് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്ന പെഡൽസ് അലോയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. M310 എന്ന് പറഞ്ഞ ഷിമാനോയുടെ അൾട്ടസ് എന്ന ഗിയർ സെറ്റാണ് ഫ്രണ്ടിൽ വരുന്നത്. ഷിമാനോ അസേറ M3020 എന്ന മോഡൽ ഗിയർ സെറ്റാണ് ബാക്കിൽ വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഫ്രീ വീലല്ല, കസറ്റാണ്. അതും ഷിമാനോയുടെ കസറ്റാണ് വരുന്നത്. 11:34 എന്ന ടീത്ത് ആണ് ഇതിൽ വരുന്നത്. അസേറയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു ഗിയർ ഗാർഡ് വരുന്നുണ്ട്. ഒരു MTB സൈക്കിളിന് ഒരു ഗിയർ ഗാർഡ് മസ്റ്റ് ആയിട്ടും വരേണ്ടതാണ്. സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡർഡ് കൊടുത്തിട്ടുള്ളത്. ഫ്രെയിമിലേക്ക് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ഗ്രിപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് നമ്മൾ ഊരിയെടുക്കാന്നുണ്ടെങ്കിൽ ഫ്രെയിമിലെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഏതൊരു MTB സൈക്കിളിനേക്കാളിലും ഒന്നുകൂടി സ്മൂത്ത് പെർഫോമൻസ് ആയിട്ട് ക്രാഡിയാക്കിൻ്റെ XC 900 എന്ന മോഡൽ സീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന സീൽഡ് ബാരിംഗ് ആയിരിക്കും അതിനൊരു കാരണം. 24 ഗിയർ സ്പീഡ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അത്യാവശ്യം സ്പീഡ് കണ്ടെത്താൻ ഈ സൈക്കിളിന് സാധിക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം സ്പീഡ് പോകുന്ന സമയത്ത് ഇതിൻ്റെ ബ്രേക്ക് ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രിപ്പ് കൂടുതലുള്ളത് കൊണ്ട് റോഡിലൂടെ പോകുമ്പോൾ ഒരു സ്ലോ ഫീലിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളോ ഇതൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ബാക്കിൽ വരുന്ന ഈ സ്റ്റാൻഡ് അത് നമ്മൾ മടമ്പിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഷൂ ഒന്നും ഇടാണ്ട് ഒരു ചെരുപ്പ് ഉപയോഗിച്ചിട്ടാണ് സൈക്കിൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ വി പെഡൽ കറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഈ മടമ്പിൻ്റെ ഭാഗം സ്റ്റാൻഡിൽ കൊണ്ടിട്ട് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റാൻഡിൻ്റെ പൊസിഷൻ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു. ഓഫ് റോഡിലോട്ട് വരുമ്പോഴാണ് ഈ സൈക്കിളിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെരലിലൂടെയും കല്ലിലൂടെയൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്കിൾ നല്ല ബാലൻസ് കിട്ടുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഹാൻഡിൽ ബാർ കുറച്ച് വൈഡ് ആയതുകൊണ്ട് കംഫർട്ടായിട്ട് കയറി പോകാൻ പറ്റും. വീലി ചെയ്യാനോ ചെറിയ സ്റ്റണ്ട് ചെയ്യാനോ ഇത് നമുക്ക് നല്ല കംഫർട്ട് തരുന്നുണ്ട്. നമ്മൾ കുറച്ച് ഹൈറ്റിൽ നിന്ന് ലാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ അസേറ ഗിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് സൈക്കിളിൻ്റെ സീറ്റ് കുറച്ച് താഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ ഹില്ലും നമുക്കൊന്നുകൂടി ഉഷാറായിട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ വീഴുക ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അസേറയ്ക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇതിൻ്റെ ഒരു ഗാർഡും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. കാര്യാക്ക് എന്നൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. ചെറിയ പ്രൈസിൽ നല്ല പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. സൈക്കിളിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്ത സമയത്ത് പാക്കേജിങ്ങിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ മഡ്ഗാർഡിന് പൊട്ട് വരിക, അതുപോലെ തന്നെ നമ്മുടെ ക്രാങ്കിൽ സ്ക്രാച്ച് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കസ്റ്റമർ സർവീസിന് വിളിച്ചപ്പോൾ അവർ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്തു. അത്രയും സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ ഈ കാര്യത്തെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്ര നല്ല സപ്പോർട്ടിങ് കൊടുക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ചില കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകൾക്ക് അവരുടെ കമ്പനി ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്ത പ്രൊഡക്റ്റുകളല്ല സൈക്കിൾ റിസീവ് ചെയ്യുന്ന സമയത്ത് അതിൽ കാണിക്കുന്നത്. കെൻലിയുടെ ബ്രാൻഡാണ് ഹെഡ്സെറ്റ് പറഞ്ഞിട്ടുണ്ടായത്, പക്ഷേ നമുക്ക് ബ്രാൻഡ് ഇല്ലാത്ത ഒരു ഹെഡ്സെറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെ നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ഈ കമ്പനി ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടായേക്കാം. ഒരു MTB സൈക്കിൾ എന്ന നിലയിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സൈക്കിളായിട്ടാണ് ക്രാഡിയാക്കിൻ്റെ XC 900 എന്ന ഈ മോഡൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം ഓഫ് റോഡൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈക്കിൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയ ഇത്രയും കോമ്പണൻസ് അടങ്ങിയിട്ടുള്ള ഒരു സൈക്കിൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാനില്ല. 15.5 kg ഈ സൈക്കിളിൻ്റെ വെയിറ്റ് വരുന്നത്. സീറ്റ് പോസ്റ്റ്, അതേപോലെ തന്നെ ഹാൻഡിൽ ബാർ, സസ്പെൻഷന്, ഒരുവിധമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അലോയിലാണ് ചെയ്തിട്ടുള്ളത്. ഷിമാനോയുടെ ഈ ഒരു ഗിയർ കോമ്പിനേഷൻ കസറ്റോട് കൂടി വരുമ്പോൾ നല്ലൊരു സ്പെക്കാണ് ഈ സൈക്കിളിൽ അടങ്ങിയിട്ടുള്ളത്. റോഡിൽ ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഫേസ് ചെയ്ത മെയിൻ ആയിട്ട് പ്രശ്നം ബ്രേക്ക് സിസ്റ്റമാണ്. ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂ കൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് സൈക്കിൾ നമുക്ക് ഇതിനെ വിളിക്കാമായിരുന്നു. നമ്മൾ ഈ സൈക്കിൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആമസോണ് ഫ്ലിപ്കാർട്ട് നോക്കുന്നത് കൂടെ തന്നെ ക്രാഡിയാക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം ഒരു 10% ഓഫറൊക്കെ ഇവർ സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ബെസ്റ്റ് പ്രൈസിൽ തന്നെ നമുക്ക് ഈ സൈക്കിൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സൈക്കിളിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. പർച്ചേസ് ചെയ്യാവുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ കയറി സൈക്കിൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള പുതിയ വീഡിയോകൾ ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.